ഈ ആദിയോഗിയുടെ പ്രതിമ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദിയോഗിയുടെ ഫാൻസ് ക്ലബ് ഉണ്ടാക്കുക എന്നതല്ല ലക്ഷ്യം. ആത്മീയ പ്രക്രിയയെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ തിരികെ കൊണ്ടുവരിക എന്നതാണ്. ഒരു തത്വചിന്ത എന്ന നിലയിലല്ല, ഒരു വിശ്വാസ വ്യവസ്ഥയായിട്ടല്ല, മതമെന്ന നിലയിലല്ല, മറിച്ച് ഒരു ശാസ്ത്രമായി. ബാഹ്യമായ സുഖങ്ങൾക്ക് വേണ്ടി ഒരു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉള്ളതുപോലെ ആന്തരിക ക്ഷേമത്തിനും ഒരു ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമുണ്ട്. ആദ്യോഗ്യെ കാണാൻ അങ്ങനെയാണോ? അതല്ല കാര്യം. നിങ്ങൾക്ക് ഉള്ളിലേക്ക് തിരിയാൻ അദ്ദേഹം ഒരു പ്രചോദനമാണോ? അതാണ് കാര്യം. 112 അടി, കാരണം അദ്ദേഹം 112 വഴികൾ വാഗ്ദാനം ചെയ്തു. ഒരു മനുഷ്യന് തൻ്റെ ആത്യന്തികമായ വഴിയിൽ എത്താൻ 112 വഴികൾ, 112 ചക്രങ്ങൾ ഈ ഭൗതിക ശരീരത്തിൽ പ്രകടമാകുന്നുണ്ട്. ആത്മനിഷ്ഠങ്ങളായ ശാസ്ത്രങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇവിടെ യോഗ ഒരു ശിക്ഷണമല്ല, അത് നിങ്ങൾക്കൊപ്പം ജീവിക്കേണ്ട ഒന്നാണ്. ഇത് ലോകത്തിൻ്റെ ഭാഗമാകണം. കാരണം മനുഷ്യൻ്റെ ക്ഷേമം തേടി നമ്മൾ ഈ ഭൂമിയിൽ സകലവിധ ഭ്രാന്തുകളും ചെയ്തു. എന്നാൽ മനുഷ്യരിൽ ക്ഷേമം മാത്രം സംഭവിച്ചില്ല, മറ്റെല്ലാം സംഭവിച്ചു. കാരണം നിങ്ങൾ അന്വേഷിക്കുന്നൊരു ക്ഷേമമാണെങ്കിൽ അതിനുള്ള ഏക പോംവഴി അകത്തേക്ക് നോക്കുകയാണ്.